ഇനി മറ്റൊരു വാർത്ത ചോദിക്കാനുള്ളത്, ഇസ്രായേലിൽ കൊല്ലപ്പെട്ട സൗമ്യയുടെ മൃതദേഹം ദില്ലിയിൽ എത്തിച്ചിട്ടുണ്ട്. അവിടുത്തെ നടപടിക്രമങ്ങളൊക്കെ എപ്പോഴത്തേക്ക് പൂർത്തിയാകും, എപ്പോഴത്തേക്ക് നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ശാലിനി, ഇന്ന് പുലർച്ചെ 4:30 വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പ്രതിനിധികളും അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ഇസ്രായേൽ ഡെപ്യൂട്ടി അംബാസിഡറുമൊക്കെ തന്നെ ചേർന്ന് ഈ മൃതദേഹം ഏറ്റുവാങ്ങിയത് 4:00 കൂടി ദില്ലി വിമാനത്താവളത്തിൽ എത്തിച്ചു. മൃതദേഹം ഇവിടെ നിന്ന് പിന്നീട് കൊച്ചിയിലേക്ക് കൊണ്ടുപോകും, വൈകുന്നേരത്തോടുകൂടി കൊച്ചിയിൽ എത്തിക്കുമെന്നാണ് അവിടെ നിന്ന് അറിയാൻ കഴിയുന്ന വിവരം. അവിടെ നിന്ന് ജനപ്രതിനിധികളടക്കം ചേർന്ന് മൃതദേഹം ഏറ്റുവാങ്ങും, പിന്നീട് സൗമ്യയുടെ സ്വദേശമായ കീരിത്തോടേക്ക് കൊണ്ടുപോകുമെന്നാണ് അറിയുന്നത്. കീരിത്തോട് നാളെയാണ് സംസ്കാരം, നാളെ 2:00 സംസ്കാരം എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യം, സൗമ്യയുടെ കുടുംബത്തിനുള്ള സാമ്പത്തിക സഹായം ഈ ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ ഒന്നും തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല. എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക സഹായം നൽകുമോ എന്നുള്ള കാര്യവും ഈ ഘട്ടത്തിൽ വ്യക്തതയില്ല. നമുക്കറിയാം, കഴിഞ്ഞ 11 ഇത്തരത്തിൽ സൗമ്യ ഇങ്ങനെ ദാരുണമായ ഈ ഇത്തരത്തിലുള്ളൊരു സംഭവത്തിന് ഇരയാകേണ്ടി വന്നത്. സൗമ്യ ഒരു ഒരു പ്രായമുള്ള ഒരാളെ, വളരെ വാർദ്ധക്യം ചെന്ന ഒരാളെ നോക്കുന്നതിന് വേണ്ടിയാണ് ഇസ്രായേലിലേക്ക് പോയത്. അവിടെ അവർ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിലേക്ക് ഇത്തരത്തിൽ ഈ റോക്കറ്റ് വന്നു വീഴുകയും സൗമ്യയ്ക്ക് ദാരുണമായ അന്ത്യം സംഭവിക്കുകയുമായിരുന്നു. ഇപ്പോൾ അവരുടെ മൃതദേഹം ദില്ലിയിൽ എത്തിച്ചു കഴിഞ്ഞു, ഇന്ന് വൈകുന്നേരത്തോടു കൂടി കേരളത്തിൽ എത്തിക്കുമെന്നാണ് അറിയുന്നത്.